നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ഇടവേള ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതേസമയം കേസിൽ ഇടവേള ബാബുവിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അതിനാൽ തന്നെ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. രാവിലെ കൊച്ചിയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നു ഇടവേള ബാബു. 10 മണിയോടെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. 1 മണിയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നടൻ മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിയായ നടിയും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബന്ധുവായ യുവതിയുടെ പരാതിയിൽ നടിക്കെതിരെ പോലീസ് പോക്സോ കേസ് എടുത്തതിന് പിന്നാലെയാണ് നീക്കം നടത്തിയത്. 16 വയസ്സുള്ളപ്പോൾ ഓഡിഷനെന്ന് പറഞ്ഞ് ചെന്നൈയിൽ കൊണ്ടുപോവുകയും മറ്റു പലർക്കും കൈമാറാൻ ശ്രമിച്ചെന്നുമായിരുന്നു നടിക്കെതിരെ ഇവരുടെ ബന്ധു കൂടിയായ പെൺകുട്ടി പരാതിപ്പെട്ടത്. തുടർന്ന് ആലുവ സ്വദേശിനിയായ നടിക്കെതിരെ മാറ്റുപുഴ പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയായിരുന്നു. 2014 പോക്സോ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഓഡിഷൻ എന്ന് പറഞ്ഞ് തന്നെയും അമ്മയെയും ചെന്നൈയിലേക്ക് കൊണ്ടുപോയ നടി ഒരു ഹോട്ടലിലെത്തിച്ച് പലർക്കും കൈമാറാൻ ശ്രമിച്ചെന്നായിരുന്നു അടുത്ത ബന്ധുകൂടിയായ പെൺകുട്ടിയുടെ പരാതി. നടിക്ക് പെൺവാണിഭ സംഘമായി ബന്ധമുണ്ടെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു. അതേസമയം നടൻ സിദ്ദിഖ് ഒളിവിൽ പോയത് ലൈംഗികാതിക്രമ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയെന്നാണ് റിപ്പോർട്ട്. വിധി വന്നതിനു ശേഷം കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് സിദ്ദിഖ് കടന്നുകളഞ്ഞു. സ്വന്തം വാഹനം ഒഴിവാക്കി സുഹൃത്തുക്കളുടെ വാഹനത്തിലായിരുന്നു യാത്ര. ഒളിവിൽ കഴിയുന്നത് കേരളത്തിലാണെന്നും റിപ്പോർട്ടുണ്ട്. നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ നടന്റെ ആലുവയിലെ വീട്ടുപടിക്കൽ തന്നെയുണ്ടായിരുന്നു പോലീസ്. ജാമ്യാപേക്ഷ തള്ളുന്ന സ്ഥിതിയുണ്ടായാൽ ദിലീപിനെ അറസ്റ്റ് ചെയ്യാനായിരുന്നു നീക്കം. ദിലീപ് ഒളിവിൽ പോകുന്ന സ്ഥിതി ഒഴിവാക്കുന്നതിനും അന്നത്തെ പോലീസ് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഇത്തരമൊരു ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിനുണ്ടായില്ല. ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ സിദ്ദിഖിന്റെ കാക്കനാട് പടമുകളിലെ വീട്ടിലും ആലുവ കൂട്ടമശ്ശേരിയിലെ വീട്ടിലും ചൊവ്വാഴ്ച രാവിലെ തന്നെ പോലീസ് എത്തിയിരുന്നു. 2 വീടുകളും അടഞ്ഞുകിടക്കുകയായിരുന്നു. ആലുവയിലെ വീട്ടിൽ തിങ്കളാഴ്ച സിദ്ദിഖിന്റെ കാർ കണ്ടിരുന്നതായി ചില പരിസരവാസികൾ പറഞ്ഞിരുന്നു. തിരച്ചിൽ മുറുകുന്നതിനിടെ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും കണ്ടെത്തി. അവസാനമായി പാലാരിവട്ടത്ത് വെച്ചാണ് ഫോൺ ആക്റ്റീവായതെന്ന് പോലീസ് പറഞ്ഞു. നിയമസാധ്യതകൾ തേടി സിദ്ദിഖിന്റെ മകനടക്കമുള്ളവർ മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. അതിനിടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 5 വർഷക്കാലം സർക്കാർ നടപടി സ്വീകരിക്കാത്തത് നിഗൂഢമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. 2019 റിപ്പോർട്ട് ലഭിച്ചിട്ടും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള മൗനമാണ് സർക്കാർ സ്വീകരിച്ചതെന്നാണ് കോടതി പറഞ്ഞത്. എന്തായാലും ഇടവേള ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 28 എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിലാണ് ഇടവേള ബാബുവിനെതിരെ കേസെടുത്തത്. അമ്മയിൽ അംഗത്വം നേടാനായി വിളിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ നടിയോട് ഫ്ളാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടെന്നും പൂരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴുത്തിൽ ചുംബിച്ചെന്നുമാണ് പരാതി. പീഡനം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ അനുസരിച്ചാണ് കേസ്. തെളിഞ്ഞാൽ ചുരുങ്ങിയത് 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കും.